നമസ്കാരം. 9 PM ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഒമൈക്രോൺ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം. നിയന്ത്രണം വ്യാഴം മുതൽ ഞായർ വരെ. പുതുവത്സരാഘോഷത്തിന് നിയന്ത്രണം. ആരോഗ്യരംഗത്ത് വീണ്ടും കേരളത്തിന് പൊൻതിളക്കം. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമത്. ഏറ്റവും പിന്നിൽ UP. ആരോഗ്യരംഗത്ത് മാത്രമല്ല സദ്ഭരണത്തിലും യോഗി ഭരണകൂടം കേരളത്തെ മാതൃകയാക്കണമെന്ന് ശശി തരൂർ. ലീഗിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. വർഗീയ സംഘടനകളുടെ ആശയം ലീഗ് ഏറ്റെടുക്കുന്നു. വർഗീയ അജണ്ടയ്ക്കെതിരെ സമാധാനകാംക്ഷികൾ രംഗത്തു വരണമെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മോദി രാജ്യത്തെ പ്രധാന പൂജാരിയായി മാറിയെന്ന് കോടിയേരി. പോലീസിനെ ആക്രമിച്ച 162 കിറ്റക്സ് ജീവനക്കാർ അറസ്റ്റിൽ. പ്രതികൾക്കെതിരെ വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കലടക്കം ഗുരുതര വകുപ്പുകൾ. കിറ്റക്സിൽ തൊഴിൽ വകുപ്പ് വിശദമായ പരിശോധന നടത്തുമെന്ന് തൊഴിൽ മന്ത്രി V. ശിവൻകുട്ടി. അറസ്റ്റ് ചെയ്തവരിൽ 151 പേർ നിരപരാധികളെന്ന് കിറ്റക്സ് MD സാബു ജേക്കബ്. വാളയാർ കേസിൽ പോലീസ് അന്വേഷണം ശരിവെച്ച് CBI. കൊലപാതകത്തിനുള്ള തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് കുറ്റപത്രം. പാലക്കാട് പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴയിലെ ഷാൻ കേസ് അന്വേഷണം RSS നേതാക്കളിലേക്ക്. കൊലപാതകം വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ. കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും പിടിയിലായെന്ന് ആലപ്പുഴ SP. വിശദമായ വാർത്തകൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒമൈക്രോണിലേക്ക് തന്നെ പോവുകയാണ്. ഒമൈക്രോൺ വ്യാപനം കടുക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസം 30 മുതൽ ജനുവരി 2 വരെയാണ് രാത്രികാല നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പുതുവത്സരാഘോഷങ്ങൾ December 31 രാത്രി 10 ശേഷം അനുവദിക്കേണ്ടതില്ലെന്നും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒമൈക്രോൺ കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടന്നത്. ഈ വ്യാഴം മുതൽ ഞായർ വരെ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് രാത്രികാല നിയന്ത്രണം. പുതുവത്സരാഘോഷങ്ങൾ December 31 രാത്രി 10 മണിക്ക് ശേഷം അനുവദിക്കില്ല. ബാറുകൾ, ക്ലബ്ബുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഭക്ഷണശാലകൾ തുടങ്ങിയവയിലെ സീറ്റിംഗ് കപ്പാസിറ്റി 50% തുടരും. പുതുവത്സരാഘോഷത്തിനോടനുബന്ധിച്ച് വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ, പബ്ലിക് പാർക്കുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർമാർ മതിയായ അളവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിക്കും. കൂടുതൽ പോലീസിനെ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി വിന്യസിക്കാനും തീരുമാനിച്ചു. ഒമൈക്രോൺ പശ്ചാത്തലത്തിൽ 2 ഡോസ് വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി യോഗത്തിൽ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചു. ഒമൈക്രോൺ ഇൻഡോർ സ്ഥലങ്ങളിൽ വേഗം പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇൻഡോർ വേദികളിൽ ആവശ്യത്തിന് വായു സഞ്ചാരം സംഘാടകർ ഉറപ്പുവരുത്തണം. ഒമൈക്രോൺ രോഗികളുടെ എണ്ണം കൂടുതലുള്ള തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ കൂടുതൽ ജനിതക സ്ക്വീസിംഗ് നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി, ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. കോവിഡ് 3-ാം തരംഗമുണ്ടായാൽ ആവശ്യമുള്ള മരുന്നുകൾ, ബെഡുകൾ, സിറിഞ്ചുകൾ എന്നിവയെല്ലാം കൂടുതലായി ശേഖരിക്കുന്നുണ്ട്. 3-ാം തരംഗത്തെ നേരിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് 1636 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 2864. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42149 സാമ്പിളുകൾ പരിശോധിച്ചു. WIPR 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. 21224 കോവിഡ് കേസുകളിൽ 11% വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 23 മരണം കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 46822. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 97.6% പേർക്ക് 1 ഡോസ് വാക്സിനും 77% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു. കൗമാരക്കാർക്കുള്ള വാക്സിൻ രജിസ്ട്രേഷൻ January 1 മുതൽ ആരംഭിക്കും.
സ്കൂൾ ഐ ഡി ആധാർ കാർഡുകൾ രജിസ്ട്രേഷൻ ഉപയോഗിക്കാം. 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് കോവിൻ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടത്. കൗമാരക്കാർക്ക് രണ്ടു തരം വാക്സിനാണ് ലഭ്യമാകുക. സൈക്കോ ഡീക് വാക്സിൻ എന്നീ വാക്സിനുകളാണ് ലഭ്യമാകുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുകയാണ്. 19 സംസ്ഥാനങ്ങളിൽ നിന്നായി 578 പേർക്കാണ് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ദില്ലിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്. 142 പേർക്കാണ് ദില്ലിയിൽ രോഗബാധ. 141 പേർക്കാണ് മഹാരാഷ്ട്രയിൽ ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ ബാധിതരിൽ 151 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമത്. ഇത് നാലാം തവണയാണ് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. അതേസമയം ഉത്തർപ്രദേശ് വീണ്ടും പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തി. 2019-20 വർഷം ശേഖരിച്ച അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. തുടർച്ചയായ നാലാം തവണയാണ് കേരളം പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാട് രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശിനെ മറികടന്ന് തെലങ്കാന സ്വന്തമാക്കി. പട്ടികയിൽ ഏറ്റവും മോശം സ്ഥാനത്ത് ഉത്തർപ്രദേശ് തന്നെയാണ് ഇത്തവണയും ഉള്ളത്. യു പി അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യ വികസനം കുറവായ ബീഹാർ രണ്ടാം സ്ഥാനത്താണ്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ തവണ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന മിസോറാം ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഗോവ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദാമൻ ദിയുവാണ് ദേശീയ ആരോഗ്യ സൂചികയിൽ ഒന്നാമത്. ജമ്മു ആൻഡ് കാശ്മീർ പട്ടികയിൽ തൊട്ടുപിന്നിലുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ആരോഗ്യരംഗത്തെ പ്രകടനം മെച്ചപ്പെടുത്താൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂചിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് നീതി ആയോഗ് ട്വീറ്റ് ചെയ്തു. ലോകബാങ്കിന്റെ സാങ്കേതിക സഹകരണത്തോടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. വർഗീയ സംഘടനകളുമായി നേരത്തെ സഖ്യം ചേർന്ന ലീഗ് ഇപ്പോൾ അവരുടെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് പിണറായി വിജയൻ. സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പഴയ സഖ്യത്തിന് പകരം ഇപ്പോൾ മുസ്ലിം ലീഗ് നേരിട്ട് വർഗീയത പറയുന്നു. ഇതിനെതിരെ സമാധാനം ആഗ്രഹിക്കുന്ന ലീഗുകാർ രംഗത്തു വരണം. മുഖ്യമന്ത്രി പറഞ്ഞു, തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം പരസ്യമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര പ്രത്യക്ഷമായില്ലെങ്കിലും സഖ്യം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴൊരു മാറ്റം വന്നിരിക്കുന്നു. എന്താ മാറ്റം? അവരുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും ആരുടെ? ഈ തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ബി ജെ പിയും യു ഡി എഫും സ്വന്തം നയങ്ങൾ ജനങ്ങളിലെത്തിക്കാനാവാതെ പ്രതിസന്ധിയിലാണ്. ഈ ഘട്ടത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 170 പ്രതിനിധികളും 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എ വിജയരാഘവൻ, ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എളമരം കരീം, മന്ത്രി കെ രാധാകൃഷ്ണൻ, പാലോളി മുഹമ്മദ് കുട്ടി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ബേബി ജോൺ, ടി പി രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. തിരൂരിലെ സമ്മേളന നഗരിയിൽ മുതിർന്ന അംഗം ടി കെ ഹംസ പതാക ഉയർത്തി. കൈരളി ന്യൂസ്, മലപ്പുറം. രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാനാണ് മോദി സർക്കാർ ശ്രമമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള. കേന്ദ്രം ഹിന്ദുരാജ്യം രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു സർക്കാരാണ് രാഹുൽഗാന്ധിയുടെ ലക്ഷ്യമെന്നും എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞു. 3 നാൾ നീണ്ടു നിൽക്കുന്ന സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു അദ്ദേഹം കേന്ദ്ര നയങ്ങൾക്കെതിരെ തുറന്നടിച്ചത്. ബി ജെ പി ആർ എസ് എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ദീപ് കുമാറിനെ അനുസ്മരിച്ചായിരുന്നു സമ്മേളന തുടക്കം. ഒപ്പം 3 വർഷത്തിനിടെ അന്തരിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും സമ്മേളനവേദിയായ പി കെ കുമാരൻ നഗർ ഓർമ്മിച്ചു. പി ബി അംഗമായ എസ് രാമചന്ദ്രൻപിള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭൂരിപക്ഷ സ്വേച്ഛാധിപത്യമാണ് ഇന്ന് രാജ്യത്ത് തുടരുന്നത്. രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത്. ചർച്ചകളേതുമില്ലാതെ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളെടുക്കുന്നു. വിദ്യാഭ്യാസ പരിസ്ഥിതി നയങ്ങൾ ഒടുവിലത്തെ തെളിവാണെന്ന് എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞു. ഒരു പോലീസ് സ്റ്റേറ്റാക്കി നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി ഭരണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളാകെ പരിഗണിച്ചാണ്
ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ശരി, ഒരളവോളം സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ അത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്, അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ധനപരമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങളുടേത് കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധികാരങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തിരിക്കുകയാണ്. ഇപ്പൊ കൃഷി, വിദ്യാഭ്യാസം, സഹകരണം സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള മേഖലകളാണ്. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഈ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ വികസന വിഷയങ്ങളും നേതൃനിരയുടെ മുൻപാകെ എത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വിശ്വൻ, തോമസ് ഐസക്, എ കെ ബാലൻ, കെ കെ ശൈലജ എന്നിവർക്കു പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനത്തലവട്ടം ആനന്ദൻ, കെ ജെ തോമസ്, എം എം മണി, കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരുടെ മുഴുവൻ സമയ സാന്നിധ്യവും സമ്മേളനത്തിലുണ്ട്. രാവിലെ സമ്മേളന നഗരിയിൽ ജില്ലയിലെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആർ ഉണ്ണികൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾ തുടങ്ങിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. വാളയാർ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് അന്വേഷണം ശരിവെച്ചുകൊണ്ടാണ് CBIയുടെ കുറ്റപത്രം. പാലക്കാട് പോക്സോ കോടതിയിലാണ് CBI അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കൊലപാതകമല്ലെന്നും ആത്മഹത്യയാണെന്നും കണ്ടെത്തിയിരിക്കുന്നത്. വാളയാർ കേസ് അന്വേഷിച്ച പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളാണ് CBI അന്വേഷണ സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. CBI DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം 4 കുറ്റപത്രങ്ങളാണ് പോക്സോ കോടതിയിൽ സമർപ്പിച്ചത്. വി മധു, എം മധു, ഷിബു, 17 വയസ്സുകാരൻ എന്നിവരാണ് പ്രതികൾ. ആത്മഹത്യ ചെയ്ത ആലപ്പുഴ വയലാർ സ്വദേശി പ്രദീപിനെ കേസിൽ നിന്നൊഴിവാക്കി. കൊലപാതകത്തിന് CBIക്ക് തെളിവ് ലഭിച്ചില്ല. ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, പോക്സോ വകുപ്പുകൾ തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന കണ്ടെത്തലിലേക്ക് CBI എത്തിയത്. അട്ടപ്പള്ളത്തെ വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തിയ CBI ഡമ്മി പരീക്ഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു. CBI അന്വേഷണത്തിനെതിരെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ രംഗത്തെത്തി. അന്വേഷണം ശരിയായ രീതിയിലല്ല, ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കി. DYSP സ്വാധീനം ചെയ്ത് തെറ്റന്നെയാണ് ഇപ്പോൾ CBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് കുറ്റപത്രം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഹൈക്കോടതി പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവരുടെ അന്വേഷണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോടതി പോകുമെന്ന് കോടതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാളയാർ കേസിൽ പ്രതികളെ പോക്സോ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് പുനർവിചാരണയ്ക്കും തുടരന്വേഷണത്തിനും അനുമതി നേടിയെടുക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് കേസ് CBIക്ക് വിട്ടു. കഴിഞ്ഞ April 1 CBI കേസിൽ അന്വേഷണം ആരംഭിച്ചത്. കൈരളി ന്യൂസ്, പാലക്കാട്. മുൻ അന്വേഷണ സംഘത്തിന്റെ തെറ്റ് CBIയും ആവർത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. കുറ്റപത്രം പരിശോധിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. സമരസമിതിയുമായി ബന്ധപ്പെട്ട് തുടർ സമരത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും അവർ വ്യക്തമാക്കി. DYSP സ്വാധീനം ചെയ്ത് തെറ്റന്നെയാണ് ഇപ്പോൾ CBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് കുറ്റപത്രം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഹൈക്കോടതി പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവരുടെ അന്വേഷണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോടതി പോകുന്ന കോടതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം കിറ്റെക്സ് കമ്പനിയിലെ ജീവനക്കാർ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 162 പേർ അറസ്റ്റിൽ. SHO വധിക്കാൻ ശ്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു എന്നീ രണ്ടു കേസുകളിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുന്നത്തുനാട് ഇൻസ്പെക്ടറെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 50 പ്രതികളുണ്ടെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. SHO അടക്കമുള്ള പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികളുടെ ഉദ്ദേശമെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കല്ല്, മരവടി, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് SHO അടക്കം ആക്രമിച്ചു. പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സംഘത്തിലുള്ളവർ തയ്യാറായില്ല. വാഹനങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തതായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. സംഭവത്തിൽ 2 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസും അറസ്റ്റും. പ്രതികൾ 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ, സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പ്രതികൾക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ വിയ്യൂർ, മൂവാറ്റുപുഴ, കാക്കനാട് ജയിലുകളിലേക്കാണ് മാറ്റുന്നത്. പ്രതികൾക്കുവേണ്ടി ജില്ലാ നിയമസഹായ അതോറിറ്റി അഭിഭാഷകനാണ് ഹാജരായത്. കൈരളി ന്യൂസ്, കൊച്ചി.
കിറ്റക്സിൽ തൊഴിൽ വകുപ്പ് വിശദമായ പരിശോധന നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനായി ലേബർ കമ്മീഷണറെ ചുമതലപ്പെടുത്തി. കിറ്റക്സ് ഉടമയുടെ മനസ്സിലെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് പുറത്തുവരുന്നതെന്നും ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്ന ശേഷം പ്രതികരിക്കാമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കിറ്റക്സിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. ഒന്നാമത്തെ ലാ ആൻഡ് ഓർഡർ പൊസിഷൻ എങ്ങനെ ഈ രൂപത്തിൽ വഷളായി, അയാളുടെ ധൈര്യം എങ്ങനെ അവർക്കുണ്ടായി, തൊഴിലാളികൾക്കുണ്ടായി, ജീപ്പ് കത്തിക്കലും ഉയർന്ന പോലീസ് ഓഫീസർമാരെ ആക്രമിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായി. അവിടുത്തെ ലേബർ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളവും അവിടെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി ലേബർ കമ്മീഷണർ തന്നെ ചുമതലപ്പെടുത്തി. ബോധപൂർവം കിറ്റക്സ് മലയാളിയുടെ മനസ്സിലുള്ള ഇടതുപക്ഷ വിരോധവും LDF സർക്കാർ വിരോധവും ഇങ്ങനെ പറയുന്നു എന്ന് അന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഇങ്ങനെ കൂടുതൽ തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യുന്ന മാനേജ്മെന്റും അതിന്റെ കൃത്യം സ്റ്റേറ്റ്മെന്റ് തൊഴിൽ വകുപ്പിൽ കൊടുക്കണം എന്നുള്ള നിലയിൽ നിർദ്ദേശം കൊടുക്കേണ്ട സംബന്ധിച്ച് ആലോചിക്കുന്നു. കിഴക്കമ്പലത്ത് കിറ്റക്സ് ജീവനക്കാർ നടത്തിയ ആക്രമണത്തിൽ പോലീസ് കർശന നിലപാട് സ്വീകരിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംഭവം ഒറ്റപ്പെട്ടതാണ്, ക്രമസമാധാനം തകർന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിഥി തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതിഥി തൊഴിലാളികളോട് സംസ്ഥാന ഗവൺമെന്റ് വളരെ മാന്യമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. മാത്രമല്ല അവർക്കുള്ള എല്ലാ സുരക്ഷിതത്വവും കേരളത്തിൽ ഏർപ്പാട് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു സംഭവം നടന്നു വരുന്നതുകൊണ്ട് കേരളത്തിൽ അതിഥി തൊഴിലാളികളെ ആകെ ഇതിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ സംഭവത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കും, പോലീസും കർശനമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരും. മുൻവിധിയോടുകൂടി അത്തരം പ്രശ്നങ്ങളെ സമീപിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതെല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിൽ മെച്ചപ്പെട്ട ക്രമസമാധാനം ഉള്ളത് കേരളത്തിലാണ്. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അക്കൗണ്ടുകൾ കേന്ദ്രം മരവിപ്പിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. കേന്ദ്ര നീക്കം ഞെട്ടിച്ചുവെന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് കേന്ദ്ര നടപടി. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അക്കൗണ്ടുകളാണ് മതപരിവർത്തനം ആരോപിച്ച് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. കുഷ്ഠരോഗികളെയും അനാഥരെയും ശുശ്രൂഷിക്കാൻ മദർ തെരേസ രൂപീകരിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിക്കെതിരെ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പോലീസ് കേസെടുത്തിരുന്നു. വഡോദരയിലെ മക്കർപുരയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഷെൽട്ടർ ഹോമിൽ മതപരിവർത്തനം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കേസ്. ജില്ലാ സാമൂഹിക പ്രതിരോധ ഓഫീസറായ മായങ് ത്രിവേദിയുടെ പരാതിയിലാണ് മക്കർപുര പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഞെട്ടിച്ചുവെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ കേന്ദ്ര സർക്കാർ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ 22,000 രോഗികളും ജീവനക്കാരും ഭക്ഷണവും മരുന്നുകളും ഇല്ലാതെ കഴിയുകയാണ്. കേന്ദ്രത്തിന്റെ ഈ നീക്കം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് മമതാ ബാനർജിയുടെ ട്വീറ്റ്. കൈരളി ന്യൂസ്, ദില്ലി. ആലപ്പുഴയിൽ SDPI നേതാവ് ഷാനിനെ കൊലപ്പെടുത്തിയ കേസിലെ ഗൂഢാലോചനയിൽ RSS നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കുമെന്ന് പോലീസ്. കേസിൽ 16 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായത്. BJP നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതികളിലേക്ക് എത്തിയതായും ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു. ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളും പിടിയിലായതായി ആലപ്പുഴ SP ജി ജയദേവ് പറഞ്ഞു. കൊലപാതകത്തിൽ കൃത്യമായി ഗൂഢാലോചന നടന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത RSSന്റെ ഉന്നത നേതാക്കളെ കുറിച്ചും അന്വേഷണം നടന്നു വരുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. നമുക്ക് ഷാനിൻ്റെ മോഡൽ കേസിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ഒരു പങ്കെടുത്ത 5 വ്യക്തികളെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രതികൾക്ക് വിക്ടിമിനെ എത്താൻ സഹായിച്ചതും അവരെ കോർഡിനേറ്റ് ചെയ്തും ലൊക്കേറ്റ് ചെയ്തതുമായിട്ട് സഹായിച്ച 2 പ്രതികളെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. RSSന്റെ ജില്ലാ ഓഫീസിലേക്കാണ് ഇവര് പ്രതികൾ വന്നിട്ടുള്ളതെന്നും പിന്നെ ഈ പ്രസാദ് അടക്കമുള്ള ആളുകൾ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RSSന്റെ ജില്ലാ നേതൃത്വവും അതിനു മുകളിലേക്ക് സംസ്ഥാന നേതൃത്വം അറിഞ്ഞുള്ളൊരു നമുക്ക് തെളിവിനനുസരണത്തിലും നമ്മൾ കിട്ടിയ പ്രതികളുടെ മൊഴിയുടെ അനുസരണത്തിലും ബാക്കി നമുക്ക് നമ്മുടെ അന്വേഷണത്തിൻ്റെ നിന്ന് വെളിവായ കാര്യങ്ങൾ അനുസരിച്ചുള്ളതാണ് നമ്മൾ കോൺസ്പിറസി ഉണ്ട് എന്ന് പറയുന്നത്. അത് ഏതറ്റം വരെ പോകും, എവിടം വരെ പോകും എന്നുള്ളത് വഴിയേ നമുക്ക് മനസ്സിലാവും. എന്നാൽ രഞ്ജിത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഷാൻ വധക്കേസിൽ ഇതുവരെ 16 പേരാണ് പിടിയിലായത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും പോലീസ് മേധാവി പറഞ്ഞു. രഞ്ജിത്ത് വധക്കേസിലെ പ്രധാന പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.
ആലപ്പുഴയിലെ വർഗീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ വർഗീയതയ്ക്കെതിരെ സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് DVFI. ആദ്യഘട്ടമായി December 30 ആലപ്പുഴയിൽ സെക്കുലർ മാർച്ച് സംഘടിപ്പിക്കും. മണ്ണഞ്ചേരി മുതൽ ആലപ്പുഴ വരെ സംഘടിപ്പിക്കുന്ന മാർച്ചിൽ എല്ലാ മതേതര വിശ്വാസികളും അണിനിരക്കണമെന്ന് DVFI സംസ്ഥാന ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. സംഘപരിവാറും ചില തീവ്ര ഇസ്ലാമിക സംഘടനകളും വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. കേരളം ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും DVFI നേതാക്കൾ പറഞ്ഞു. വില നിയന്ത്രിക്കാൻ വിപണിയിൽ ശക്തമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. 10 ടൺ തക്കാളി ആന്ധ്രയിൽ നിന്നും കേരളത്തിലെത്തിച്ചു. മറ്റന്നാൾ തെങ്കാശിയിൽ നിന്നും പച്ചക്കറി എത്തിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. വിപണിയിൽ വില വർധനവ് തടയാൻ ഇടപെടൽ ശക്തമാക്കുകയാണ് സർക്കാർ. ആന്ധ്രയിലെ കർഷകരിൽ നിന്നും കൃഷിവകുപ്പ് നേരിട്ട് സംഭരിച്ച 10 ടൺ തക്കാളി കേരളത്തിലെത്തി. ഇത് കിലോയ്ക്ക് 48 രൂപയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 10 ടൺ തക്കാളി ഇന്ന് നമുക്ക് കേരളത്തിൽ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 100നും 125നും എല്ലാം എത്തി നിന്നിരുന്ന തക്കാളി വില ഇപ്പോൾ വളരെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെ VFPCK സർക്കാരിൻ്റെ സ്റ്റാളുകൾ വഴി നമുക്ക് 50 രൂപയ്ക്കും ചിലയിടങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ 50 താഴ്ത്തിയും നമുക്ക് തക്കാളി ഉൾപ്പെടെ വിൽപ്പന നടത്താൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റന്നാൾ തെങ്കാശിയിൽ നിന്നും പച്ചക്കറി എത്തിക്കും. ഇടനിലക്കാരില്ലാതെ നേരിട്ടാണ് പച്ചക്കറി സംഭരണം. ഇതിനുള്ള കരാർ തമിഴ്നാടുമായി സർക്കാർ ഒപ്പിട്ടു. 29ാം തീയതി മുതൽ കൂടുതൽ പച്ചക്കറികൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമാകും. നേരത്തെ നമ്മൾ അവിടെ എല്ലാം ഉള്ള ഹോൾസെയിലേഴ്സിനെയാണ്, ഇടത്തട്ടുകാരെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നതെല്ലാം. അവർ വഴിയാണ് നമ്മൾ പച്ചക്കറി എല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത്. ആ പരിപാടി നമ്മൾ ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ്, ഒഴിവാക്കുകയാണ്. ഇപ്പോൾ തെങ്കാശിയിൽ നിന്ന് നമുക്ക് പച്ചക്കറികൾ ആവശ്യമായ അത്രയും നൽകാമെന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഇടത്തട്ടുകാരുടെ പ്രശ്നം ഉണ്ടാവുന്നില്ല. നേരിട്ട് നമ്മൾ കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുകയാണ്. അവിടുത്തെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നൊരു വിലയാണ് നമുക്കതിൽ അവിടെ നൽകേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് വലിയ ചൂഷണം അവിടെ ഉണ്ടാവുന്നില്ല. ആന്ധ്രാ സർക്കാരുമായി സമാനമായ കരാർ ഒപ്പിടും. ഇതര സംസ്ഥാനങ്ങളുമായി ഈ സംവിധാനം തുടരാനാണ് സർക്കാർ തീരുമാനം. ഒപ്പം കേരളത്തിൽ പച്ചക്കറി കൃഷിയിൽ ശക്തമായ ഇടപെടലും കൃഷിവകുപ്പ് നടത്തും. എല്ലാവരും കൃഷിയിലേക്ക് വരിക എന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്ട്രാറ്റജി കൃഷിവകുപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ ഈ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യമാണെങ്കിൽ നമുക്ക് ക്രൈസിസ് വരികയാണെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആന്ധ്ര തമിഴ്നാട് വളരെ കൃത്യമായിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ SSLC +2 VHSE പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷകൾ March 31 മുതൽ April 29 വരെ നടക്കും. +2 VHSE പരീക്ഷകൾ March 30 മുതൽ April 22 വരെയും നടക്കും. ബോയ്സ് ഗേൾസ് സ്കൂളുകൾ മിക്സഡ് ആക്കുന്ന കാര്യം PTAകൾക്ക് തീരുമാനിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 2021-22 അധ്യയന വർഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പൊതുപരീക്ഷാ തീയതികളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. SSLC പരീക്ഷ March 31 ആരംഭിക്കും, April 29 അവസാനിക്കും. SSLC മോഡൽ പരീക്ഷ March 21 മുതൽ 25 വരെ നടക്കും. പ്രാക്ടിക്കൽ പരീക്ഷകൾ March 10 മുതൽ 19 വരെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. +2 VHSE പരീക്ഷകൾ March 30 ആരംഭിച്ച് April 22 അവസാനിക്കും. ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷ March 16 മുതൽ 21 വരെ നടത്തും. പ്രാക്ടിക്കൽ പരീക്ഷ February 21 മുതൽ March 15 വരെ നടത്തപ്പെടും. SSLC പരീക്ഷ 31-3-22 മുതൽ 29-4-22 വരെ. ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ +2 30-3-22 മുതൽ 22-4-22 വരെ. VHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ 30-3-22 മുതൽ 22-4-22 വരെ. LDF സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി 900,000 കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിയതായി വാർത്താസമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നിലവിലെ സ്കൂൾ സമയത്തിൽ മാറ്റമില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പ്രഖ്യാപനം നാടിൻ്റെ സമീപനമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്കൂളിലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കണം എന്നുള്ള നിലയിൽ ഒരു തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടേയില്ല. നാടൊന്നാകെ വരുന്ന അവസരത്തിൽ ഞങ്ങൾ അതിനെ എതിരായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള സമീപനം മാത്രമേ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. സ്കൂൾ PTA തീരുമാനിച്ചാൽ മിക്സഡ് സ്കൂളിന് അംഗീകാരം നൽകും. എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.
ഒമൈക്രോൺ ആശങ്കയിലും ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയേക്കില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ മുതൽ 3 ദിവസം ഉത്തർപ്രദേശ് സന്ദർശിക്കും. സാഹചര്യം അനുകൂലമാണെങ്കിൽ ജനുവരി 3 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഒമൈക്രോൺ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണുമായി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടെന്ന് തീരുമാനിച്ചതായാണ് സൂചന. 70 മുതൽ 90% വോട്ടർമാരും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായാണ് കണക്കുകൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച കണക്കുകൾ കൈമാറി. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ മുതൽ 3 ദിവസം ഉത്തർപ്രദേശ് സന്ദർശിക്കും. സംസ്ഥാനത്തെ സാഹചര്യം അനുകൂലമാണെങ്കിൽ ജനുവരി 3 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. കൈരളി ന്യൂസ്, ദില്ലി. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി എംപി വരുൺ ഗാന്ധി. രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി പകൽ സമയത്ത് റാലി നടത്തി ജനങ്ങളുടെ സാമാന്യ ബുദ്ധി പരീക്ഷിക്കരുതെന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. അതേസമയം പഞ്ചാബിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അടുത്ത ഫെബ്രുവരിയിലാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അണിയറയിൽ ബിജെപി രാഷ്ട്രീയ നീക്കം നടത്തുമ്പോൾ സമാനതകളില്ലാത്ത ആക്രമണമാണ് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിനെതിരെ ബിജെപി എംപി വരുൺ ഗാന്ധിയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നേരിടുന്നത്. യുപിയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ കോവിഡ് പ്രതിരോധം പരാജയമാണ് എന്ന് വരുൺ ഗാന്ധി തുറന്നടിച്ചു. രാത്രിയിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ കർഫ്യൂ പരിഹാസകരമാണ് എന്നാണ് വരുൺ ഗാന്ധി വിശേഷിപ്പിച്ചത്. രാത്രിയിൽ ജനങ്ങളെ അടച്ചിടുകയും പകൽ സമയത്ത് ലക്ഷങ്ങളെ അണിനിരത്തി റാലികൾ സംഘടിപ്പിക്കുകയുമാണ് ഉത്തർപ്രദേശിൽ ബിജെപി നടത്തുന്നതെന്ന് ബിജെപി എംപി വരുൺ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. വളരെ പരിമിതമായ ആരോഗ്യ സംവിധാനങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉള്ളത് എന്നും കോവിഡ് വ്യാപനം തടയലാണോ തെരഞ്ഞെടുപ്പിലെ ശക്തിപ്രകടനമാണോ സംസ്ഥാന സർക്കാരിന് പ്രധാനമെന്ന് വ്യക്തമാക്കണമെന്ന് വരുൺ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബിജെപിയുടെ രഹസ്യ നീക്കങ്ങൾ തുടരുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ പഞ്ചാബ് ലോക് കോൺഗ്രസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ കോൺഗ്രസ് വിട്ട ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരിച്ചത്. പഞ്ചാബിൽ ബിജെപിയുമായി സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടാക്കാനാണ് കൂടിക്കാഴ്ചയ്ക്കായി അമരീന്ദർ ദില്ലിയിലെത്തിയത്. അമിത്ഷായുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ച സാഹചര്യത്തിൽ 2 ബിജെപിക്ക് സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ അമരീന്ദറിന്റെ പിന്തുണ ലഭിച്ചേ മതിയാകൂ. ഭരണം സ്വന്തമായുള്ള കോൺഗ്രസ് നിലവിൽ അവസാന സ്ഥാനത്താണ്. കൈരളി ന്യൂസ്, ദില്ലി. ഇനി ചണ്ഡീഗഡിലേക്ക് വരുമ്പോൾ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത പരാജയം. ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച ആം ആദ്മി പാർട്ടി 35 14 വിജയിച്ചു. ഭരണകക്ഷിയായിരുന്ന ബിജെപി 12 ഒതുങ്ങി. 8 കോൺഗ്രസും 1 ശിരോമണി അകാലിദളുമാണ് വിജയിച്ചത്. ഭൂരിപക്ഷത്തിന് ആവശ്യമായ 19 ആർക്കും ലഭിച്ചില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പ്രധാനമന്ത്രി രാജ്യത്തെ പ്രധാന പൂജാരിയായി മാറിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വർഗീയത ഉപയോഗിച്ച് വോട്ട് നേടാനാണ് ബിജെപിയുടെ ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ 5 അടുത്തു വന്നപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാന പൂജാരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. പശുവിന്റെ പ്രശ്നവും മറ്റും ഉന്നയിച്ചുകൊണ്ട് വികാരമിളക്കി വിടാൻ ശ്രമിക്കുന്ന മോദി, മനുഷ്യരുടെ പ്രശ്നം നോക്കാൻ ഇവിടെ രാജ്യത്തിന് ഗവൺമെന്റ് ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. RSSന്റെ മറ്റൊരു പതിപ്പായി കോൺഗ്രസ് മാറുന്ന സ്ഥിതി വന്നാൽ ഇവിടെ ആരാണ് മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാനുണ്ടാവുക? അവിടെയാണ് ജനങ്ങൾ ഇടതുപക്ഷത്തെ ഉറ്റുനോക്കുന്നത്. December 30 സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ധന വില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കായ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോവിഡ് സൃഷ്ടിച്ച പ്രയാസങ്ങളും കേന്ദ്ര സർക്കാർ നയം സൃഷ്ടിച്ച തൊഴിലില്ലായ്മയും ഇന്ധന വില വർധനയും മൂലം ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു.
പി ടി തോമസിന്റെ മരണത്തിന് പിന്നാലെ തലശ്ശേരി കലാപത്തിലെ രക്തസാക്ഷി യു കെ കുഞ്ഞിരാമനെ അപമാനിക്കുന്ന പ്രചാരണവുമായി വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരും ഇടതുവിരുദ്ധ രാഷ്ട്രീയ നിരീക്ഷകരും. അതേസമയം ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരെ തെളിവുകൾ സഹിതം തുറന്നുകാട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം രംഗത്തെത്തി. സംഘപരിവാർ മെനഞ്ഞ കള്ളക്കഥയാണ് പി ടി തോമസ് ഏറ്റുപാടിയതെന്നാണ് തുറന്നുകാട്ടുന്നത്. പീട്ടി പൊളിച്ചെടുക്കിയ സി പി ഐ എം നുണ എന്ന തലക്കെട്ടോടെയായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പി ടി അനുസ്മരണം മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത്. പി ടിയുടെ പഴയ പ്രസംഗത്തെ മുൻനിർത്തി രക്തസാക്ഷി യു കെ കുഞ്ഞിരാമനെ അപമാനിക്കുകയായിരുന്നു ജയശങ്കർ. പി ടി തോമസിന്റെ മരണത്തിന് പിന്നാലെ സമാനമായ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഇടതുവിരുദ്ധർ അഴിച്ചുവിട്ടു. എന്നാൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രചരണങ്ങളെ തുറന്നുകാട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തി. പി ടി തോമസും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ സംഘപരിവാറിന്റെ നാവായി മാറുകയായിരുന്നു എന്നാണ് തെളിവുകൾ പറയുന്നത്. യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ ദേശാഭിമാനി ദിനപത്രത്തിലെ വാർത്തയും എം വി രാഘവന്റെയും പിണറായി വിജയന്റെയും നിയമസഭയിലെ പ്രസംഗങ്ങളും സി പി ഐ എം നേതാവ് പാട്യം ഗോപാലന്റെ ലേഖനവും എ കെ ജി ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തും നിരത്തിയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ഉല്ലേഖ് പി ടി തോമസിന്റെ പച്ചക്കള്ളത്തെ തുറന്നുകാട്ടിയത്. കൊല്ലപ്പെട്ട കാലഘട്ടത്തിൽ സി പി ഐ എം ഒരിക്കലും യു കെ കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞില്ല എന്ന പി ടിയുടെ വാദം നുണയാണെന്ന് തെളിയിക്കുന്നതാണ് എൻ പി ഉല്ലേഖിന്റെ കുറിപ്പ്. കെ ജി ബിജു ഫേസ്ബുക്കിൽ എഴുതിയ ലേഖനത്തിൽ പി ടി തോമസ് ആർ എസ് എസിന്റെ കഥ ഏറ്റുപാടുകയായിരുന്നു എന്ന് തുറന്നുകാട്ടുന്നു. 1972 ജനുവരി 5 മാതൃഭൂമി മലയാള മനോരമ കേരള കൗമുദി പത്രവാർത്തകൾ സഹിതമാണ് കെ ജി ബിജുവിന്റെ കുറിപ്പ്. മാർക്സിസ്റ്റ് പ്രവർത്തകനും സമാധാന സമിതി അംഗവുമായ യു കെ കുഞ്ഞിരാമനെ ജനസംഘക്കാർ കൊലപ്പെടുത്തിയെന്നാണ് എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും വാർത്ത. യു കെ കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയ സംഘപരിവാർ മെനഞ്ഞ കള്ളക്കഥ കെ സുധാകരനും പി ടി തോമസും ചന്ദ്രിക ദിനപത്രവും ഏറ്റുപാടുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കെ ജി ബിജുവിന്റെ കുറിപ്പ്. യു കെ കുഞ്ഞിരാമനെ അപമാനിക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ. 17 മുൻപ് നടന്ന ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് ക്രൈംബ്രാഞ്ച്. കൊച്ചി പോണേക്കരയിൽ 2004 നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി റിപ്പർ ജയാനന്ദനെന്ന് കണ്ടെത്തി. സഹ തടവുകാരനോട് ജയാനന്ദൻ കുറ്റസമ്മതം നടത്തിയതായാണ് കേസിൽ വഴിത്തിരിവായത്. കേസിൽ ക്രൈംബ്രാഞ്ച് ജയാനന്ദന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി. കൊച്ചി പോണേക്കരയിൽ വൃദ്ധരെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 ശേഷമാണ് നിർണായക വഴിത്തിരിവുണ്ടായത്. പോണേക്കരയിൽ താമസിച്ചിരുന്ന 74-കാരിയെയും ഇവരുടെ സഹോദരിയുടെ മകനായ 60-കാരനെയും തലക്കടിച്ചു കൊന്നത് റിപ്പർ ജയാനന്ദനാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം 74-കാരിയെ ജയാനന്ദൻ ബലാത്സംഗം ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട്. തുടർന്ന് 44 പവൻ സ്വർണ്ണാഭരണങ്ങളും 15 ഗ്രാം വെള്ളി നാണയങ്ങളും ജയാനന്ദൻ ഇവിടെ നിന്ന് മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ റിപ്പർ ജയാനന്ദനിലേക്ക് നേരത്തെ തന്നെ അന്വേഷണം എത്തിയിരുന്നെങ്കിലും അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജയാനന്ദൻ തന്നെ സഹതടവുകാരനോട് ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മതം നടത്തിയത് നിർണായക വഴിത്തിരിവായതായി ക്രൈംബ്രാഞ്ച് ADGP എസ് ശ്രീജിത്ത് പറഞ്ഞു. നമുക്ക് ബന്ധമുണ്ടായിരുന്ന ചില, നമ്മൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്ന ചില കൺവിക്സുമായിട്ട് ഇയാൾ ചില കാര്യങ്ങൾ പങ്കുവെച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനും അതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കോടതി കൊടുത്തുള്ള 164 സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ് ഇപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. കൊലപാതകം നടന്ന വീടിന് സമീപം ജയാനന്ദൻ മോഷണശ്രമം നടത്തിയിരുന്നു. ഇത് കണ്ട അയൽവാസികൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയാനന്ദനെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പുത്തൻവേലിക്കരയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജയാനന്ദനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇത് പിന്നീട് സുപ്രീംകോടതി ജീവപര്യന്തമാക്കി. 6 കേസുകളിലായി 8 പേരെയാണ് ജയാനന്ദൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇരട്ടക്കൊലക്കേസിൽ ജയാനന്ദന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അപേക്ഷ പ്രകാരം അടുത്ത മാസം 1 പ്രതിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൈരളി ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ഇത്തവണ ക്രിസ്മസ് തലേന്ന് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 65 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത്. തിരുവനന്തപുരം നഗരത്തിലെ പവർ ഹൗസ് ബെവ്കോ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. 2 ചാലക്കുടിയും 3 ഇരിങ്ങാലക്കുടിയും നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് മദ്യ കച്ചവടമാണ് നടന്നത്. ഈ മാസം 24 വിറ്റത് 65 കോടി രൂപയുടെ മദ്യമെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി രൂപ കൂടുതലാണിത്. വിൽപ്പനയിൽ ഏറ്റവും മുമ്പിൽ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നഗരത്തിലെ പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ മാത്രം 73.53 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ചാലക്കുടിയിൽ 70.72 ലക്ഷം രൂപയും ഇരിങ്ങാലക്കുടയിൽ 63.60 ലക്ഷം രൂപയുടെയും മദ്യമാണ് ക്രിസ്മസ് തലേന്ന് മാത്രം വിറ്റഴിച്ചത്.
കഴിഞ്ഞ വർഷം ഇതേ ദിവസം വിറ്റത് 55 കോടി രൂപയുടെ മദ്യമായിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ മാത്രമുള്ള മദ്യവിൽപ്പനയുടെ കണക്കുകളാണിത്. ബാറുകളുടെ വിൽപ്പനയും കൂടി ചേർത്താൽ വില ഇനിയും കോടികൾ കടക്കും. 265 മദ്യഷോപ്പുകളാണ് ബിവറേജസ് കോർപ്പറേഷനുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.